ഒരിക്കൽ ഒരു സിസ്റ്റർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആരും പിണ്ണാക്ക് കിട്ടാൻ വേണ്ടി കൊപ്രയാട്ടാറില്ല. കൊപ്രയാട്ടുന്നത് എണ്ണ കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളും ത്യാഗങ്ങളും ആരുടെയും പ്രശംസയോ പ്രോത്സാഹനമോ പ്രതീക്ഷിച്ചാകരുത്. പകരം അതിന്റെ ലക്ഷ്യം ഈശോയെ സന്തോഷിപ്പിക്കുക മാത്രമാകണം. കൊപ്രയാട്ടുമ്പോൾ പിണ്ണാക്കും സൈഡ് പ്രൊഡക്റ്റായി കിട്ടാറില്ലേ, അതുപോലെ അപ്രീസിയേഷനും പ്രോത്സാഹനവും ഒക്കെ സൈഡ് പ്രൊഡക്റ്റായി കിട്ടുമായിരിക്കാം. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം മാറരുത്. ഒരു നന്മയും ചെയ്യാതിരിക്കുകയും അരുതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സമ്പൂർണ്ണ സമർപ്പണം സാധ്യമായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയുടെ ലക്ഷ്യം ഈശോയെ സന്തോഷിപ്പിക്കുക മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ലോക ബഹുമാനത്തെക്കാൾ ഉപരി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അമ്മയ്ക്ക് സാധിച്ചത്. നിനക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങളും അപ്രീസിയേഷനേക്കാൾ ഉപരി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നീ തീരുമാനിച്ച നിന്നിലൂടെ ദൈവത്തിന്റെ സ്വപ്നം പൂവണിയുന്നു.